Hi, I'm Reshma C, Assistant Professor, Department of Civil Engineering, SMIT, Adur. Today, I'm going to deal with a topic in Structural Analysis 1, subject code CE202. This topic comes in 5th module of SA 1. Moving on to the topic, today we are going to deal with cables. Cables are wires used for connecting suspension bridges, towers, etc. ഈ ഒരു പോർഷൻ്റകത്ത് നമുക്ക് കേബിൾസിലുണ്ടാവുന്ന ടെൻഷൻ ഈ ഫിഗറിൽ T1, T2, T3, T4, T5 സപ്പോർട്ട് റിയാക്ഷൻ VA, HA, VB, HB അതുപോലെ തന്നെ ലെങ്ത് ഓഫ് കേബിൾ AB ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം. കൺസിഡർ എ സ്ട്രിങ് ഓർ റോപ്പ്, ഇവിടെ അത് AB, ഓഫ് നെഗ്ലിജിബിൾ വെയ്റ്റ്, സ്ട്രെച്ച്ഡ് അറ്റ് ടു പോയിൻറ്സ് എ ആൻഡ് ബി ആൻഡ് ലോഡഡ് വിത്ത് വെയ്റ്റ് W1 അറ്റ് സി, W2 അറ്റ് ഡി, W3 അറ്റ് ഇ, W4 അറ്റ് എഫ് റെസ്പെക്റ്റീവ്ലി ആസ് ഷോൺ ഇൻ ഫിഗർ. മാർക്ക് ടെൻഷൻ ഓൺ ദി സ്ട്രിംഗ് T1, T2, T3, T4 ആൻഡ് T5. ഇനി നമ്മൾ ഈ കേബിളിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ കാണാൻ പോവാണ്. മാർക്ക് എ പോയിൻ്റ് O, ആ ഒയിൽ നിന്നും ഒരു ഹൊറിസോണ്ടൽ ലൈൻ OM മാർക്ക് ചെയ്യുക. ദിസ് OM വിൽ ബി ഈക്വൽ ടു H എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. നമ്മുടെ കേബിൾ ഒരേ ലെവലിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് എയും ബിയും ഒരേ ലെവലിലാണ് ഇരിക്കുന്നതെങ്കിൽ HA വിൽ ബി ഈക്വൽ ടു HB ഈക്വൽ ടു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H. സോ OM മാർക്ക് ചെയ്തു. ഇനി T1, T2, T3, T4, T5 ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. മാർക്ക് OP എസ് T1, OQ എസ് T2, OR എസ് T3, OS എസ് T4 ആൻഡ് OT എസ് T5. ഇപ്പം നമുക്ക് P, Q, R, S, T എന്ന് പറഞ്ഞ ഓരോ പോയിൻറ്സ് കിട്ടി. ഇവിടെ PQ എന്ന് പറയുന്നത് വെയ്റ്റ് W1 ആണ്, QR എന്ന് പറയുന്നത് വെയ്റ്റ് W2 ആണ്, RS എന്ന് പറയുന്നത് വെയ്റ്റ് W3 ആണ്, ST എന്ന് പറയുന്നത് വെയ്റ്റ് W4 ആണ്. പി എന്ന പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടൽ എം വരെയുള്ള ഡിസ്റ്റൻസ് PM, അതെന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ നെറ്റ് VA ആണ്. അതുപോലെ ആ ഹൊറിസോണ്ടലിൽ നിന്നും T വരെയുള്ള ഡിസ്റ്റൻസ് MT എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ നെറ്റ് B ആണ്, VB. OM-ൽ നിന്നും OP വരെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ് θ1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. θ1 എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന പോർഷൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് θ1 എന്ന് പറയുന്നത്. അതുപോലെ θ2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും OQ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ2. അതായത് CD എന്ന പോർഷൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ2. അടുത്തത് ടെൻഷൻ T3 വരുന്ന ഭാഗം, OR ഉം ഹൊറിസോണ്ടലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ3.
അതായത് ഡി ഇയും ഹൊറിസോണ്ടലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളായിരിക്കും തീറ്റ ത്രീ. അതുപോലെ ഇ എഫും ഹൊറിസോണ്ടലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ഫോർ. എഫ് ബിയും ഹൊറിസോണ്ടലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ഫൈവ്. വെക്റ്റർ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ ഹൊറിസോണ്ടലും ഒ പിയും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ വൺ, ഹൊറിസോണ്ടൽ അതുപോലെ ഹൊറിസോണ്ടലും ഒ ക്യൂവും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ടു, ഹൊറിസോണ്ടലും ഒ ആറും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ത്രീ. ഇനി തീറ്റ ഫോർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും ഒ എസും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ഫോർ. അതുപോലെ ഹൊറിസോണ്ടലും ഒ ടിയും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ഫൈവ്. ഇനി നമുക്ക് സപ്പോർട്ട് റിയാക്ഷനും ടെൻഷൻ ഇൻ കേബിളും ലെങ്ത് ഓഫ് കേബിളും കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ നോക്കാം. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് ജോയിൻറ്റ് പോയിൻറ്റ് എ ആൻഡ് പോയിൻറ്റ് ബി. ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ എച്ച് എ വിൽ ബി ഈക്വൽ ടു എച്ച് ബി, കാരണം ഒരേ ലെവലിലാണ് ഇയും ബിയും ഇരിക്കുന്നത്. നൗ ആർ എ എന്ന് പറയുന്നത് ടി വണ്ണിനോട് ഈക്വൽ ആയിരിക്കും, അതുപോലെ ആർ ബി എന്ന് പറയുന്നത് ടി ഫൈവിനോട് ഈക്വൽ ആയിരിക്കും. ഇനി അപ്വേർഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു പ്ലസ് ഡബ്ല്യു ത്രീ പ്ലസ് ഡബ്ല്യു ഫോർ. അത് ചെയ്യുമ്പോൾ വി എ വി ബി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. On considering the equilibrium of point A and B, RA is equal to T1, RB is equal to T5. ഇപ്പോൾ പറഞ്ഞ പോലെ ഇനി അപ്വേർഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് ചെയ്യുമ്പം വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു പ്ലസ് ഡബ്ല്യു ത്രീ പ്ലസ് ഡബ്ല്യു ഫോർ എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ആർ എ കിട്ടും, ആർ ബി കിട്ടും, വി എ കിട്ടും, വി ബി കിട്ടും. ഈ വി എ എച്ച് എ വി ബി എച്ച് ബി അതുപോലെ ടെൻഷൻ ഇൻ ഈച്ച് പാർട്ട് അതുപോലെ തന്നെ ലെങ്ത് ഓഫ് കേബിൾ ഇതെല്ലാം കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറിലോട്ട് പോവാണ്. അതായത് ന്യൂമറിക്കൽസ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം, പ്രൊസീജിയർ ടു ഫൈൻഡ് ഔട്ട് ടെൻഷൻ ഇൻ കേബിൾ ആൻഡ് ഓൾസോ ഇറ്റ്സ് ലെങ്ത്. സ്റ്റെപ്പ് വൺ, ഫൈൻഡ് സിഗ്മ എം എ ഇസ് ഈക്വൽ ടു സീറോ. അതായത് മൊമെൻറ്റ് അബൌട്ട് എ ചെയ്ത് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു വൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു എ, ഡബ്ല്യു ടു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു എ, ഡബ്ല്യു ത്രീ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു എ, ഡബ്ല്യു ഫോർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു എ, അതുപോലെ തന്നെ വി ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു എ. എഴുതുമ്പോൾ സൈൻ കൺവെൻഷൻ ചെക്ക് ചെയ്യണം, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കൺസിഡർ ചെയ്ത് എഴുതണം. അത് ചെയ്യുമ്പോൾ നമുക്ക് വി ബിയുടെ വാല്യൂ കിട്ടും. അതായത് സിഗ്മ എം എ ചെയ്യുമ്പോൾ വി ബി കിട്ടും. അങ്ങനെയാണെങ്കിൽ സിഗ്മ എം ബി ചെയ്യുമ്പോൾ നമുക്ക് വി എ കിട്ടും. അല്ലെങ്കിൽ വി എ കണ്ടുപിടിക്കാനുള്ള വേറൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ്, അതിൽ വി ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വി എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വി എ കിട്ടി, വി ബി കിട്ടി സ്റ്റെപ്പ് വൺ ആൻഡ് ടുവിൽ നിന്ന്. നെക്സ്റ്റ് സ്റ്റെപ്പ് ത്രീ, ഫൈൻഡ് മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻ്റ് ഇസ് ഈക്വൽ ടു സീറോ. അസ്യൂം സെൻറ്റർ പോയിൻ്റ് മൊമെൻ്റ് ഇസ് ഈക്വൽ ടു സീറോ. ഏത് പോയിൻ്റ് എടുത്താലും കുഴപ്പമില്ല, പ്രിഫറബ്ലി സെൻറ്റർ പോയിൻ്റ് എടുക്കുക. ഇത് ഈ ഒരു പോർഷനിലാണെങ്കിൽ ഡി ഓർ ഇ, ഡി ഒ ഇഒ ഏതെങ്കിലും ഒരു പോയിൻറ്റിലോട്ട് മൊമെൻ്റ് എടുക്കുക ആൻഡ് ഇക്വേറ്റ് ടു സീറോ. സോൾവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒൺലി വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എച്ച് എ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച്. ഇപ്പോൾ ഡിയിലോട്ടാണ് മൊമെൻ്റ് എടുക്കുന്നതെങ്കിൽ ഡിയുടെ ലെഫ്റ്റ് പോർഷനിലെ ഫോഴ്സ് ഇൻ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ മതിയാവും ടു ഫൈൻഡ് ഔട്ട് എച്ച് എ. അതായത് റൈറ്റിലുള്ള ഫോഴ്സസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ലെഫ്റ്റ് പോർഷനിലെ ഫോഴ്സ് ഇൻ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്ത് എച്ച് എ കണ്ടുപിടിക്കുക വിച്ച് ഈസ് ഈക്വൽ ടു ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്.
Now, draw the diagram to a suitable scale. എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്ടർ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാനാണ് പറയുന്നത്. ആൻഡ് ഫൈൻഡ് ഓൾ ദി ടെൻഷൻസ്. അപ്പോൾ നമ്മുടെ വെക്ടർ റെപ്രസെൻറ്റേഷൻ ഫിഗർ വരയ്ക്കുക. ഈ കേബിളിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തു നിന്ന് വേണം T1, T2, T3, T4, T5 കണ്ടുപിടിക്കാൻ. T1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് OM² + PM² നോക്കിക്കേ. T1 എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഒ പി എമ്മിൻ്റെ അകത്തെ ഹൈപ്പോട്ടന്യൂസ് ആണ് T1 എന്ന് പറയുന്നത്. വി ഓൾ നോ ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Base² + Altitude² അപ്പോൾ T1-നെ നമുക്ക് റൂട്ട് ഓഫ് OM² + PM² എന്ന് എഴുതാൻ പറ്റും. T1 = √OM² + PM². T2-നെ എങ്ങനെ എഴുതാൻ പറ്റും? T2 ഇരിക്കുന്ന ട്രയാങ്കിൾ എടുക്കുക, OQM. അതിൻ്റെ അകത്ത് ഹൈപ്പോട്ടന്യൂസ് ആണ് T2 എന്ന് പറയുന്നത്. അപ്പോൾ T2 = √OM² + QM² √OM² + QM² സിമിലർലി T3 ട്രയാങ്കിൾ ORM എടുക്കുക. T3 = √OM² + RM² അടുത്ത T4 ട്രയാങ്കിൾ OSM എടുക്കുക. T4 എന്ന് പറയുന്നത് √OM² + MS² അതുപോലെ T5 എന്ന് പറയുന്നത് √OM² + MT² ട്രയാങ്കിൾ OMT കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം ഈച്ച് പാർട്ടിലുള്ള ടെൻഷൻസ് കിട്ടും. ഇനി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഇൻക്ലിനേഷൻ ഓഫ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി കേബിൾ യൂസിങ് ടാൻ തീറ്റ. അതായത് ഈ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ്റെ അകത്തെ θ1, θ2, θ3, θ4, θ5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാൻ തീറ്റ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ട്രയാങ്കിളിനകത്തും ടാൻ തീറ്റ അപ്ലൈ ചെയ്യുക. അപ്പോൾ θ1 കണ്ടുപിടിക്കാൻ ട്രയാങ്കിൾ OPM എടുക്കുക. ടാൻ θ1 = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് PM / OM ചെയ്യുക. ഈ സമയം കൊണ്ട് PM ഉം OM ഉം നമുക്ക് വാല്യൂസ് അറിയായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടാൻ θ1 കിട്ടും. അതിൽ നിന്ന് θ1 കണ്ടുപിടിക്കുക. സിമിലർലി θ2, θ3, θ4, θ5 കണ്ടുപിടിക്കുക. അത് ലാസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് കേബിൾ. ടോട്ടൽ ലെങ്ത് ഓഫ് കേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? AC + CD + DE + EF + FB. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് കേബിൾ AB കിട്ടും. ഇപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ അകത്ത് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ, ലെങ്ത് ഓഫ് കേബിൾ, ടെൻഷൻ എല്ലാം കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ പ്രൊസീജിയർ അപ്ലൈ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് നോക്കാം. ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.